എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോം സ്ലോ ഫ്രം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സലാഡാണ്, തായ് സലാഡ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ അത്യാവശ്യം കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നല്ല പുളിയും മധുരവും കയ്പ്പും അതുപോലെ എരിവും ഒക്കെ ഒത്തുചേർന്ന് നല്ലൊരു അടിപൊളി സലാഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ളൊരു സലാഡാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് കുറച്ച് പച്ചക്കറിയും അതേപോലെ പഴവർഗ്ഗങ്ങളൊക്കെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളതിനായിട്ട് നല്ല ഒരു പിടി കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ വലിയൊരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചൗവിൻ്റെ പകുതിയോളം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കമാണ് മൊത്തമായിട്ട് നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ച് വയലറ്റ് ക്യാബേജും നമ്മൾ ഇതിനു വേണ്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ശർക്കര പാനിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാനിയാക്കിയില്ലെങ്കിലും നല്ല ശുദ്ധമായ ശർക്കരയാണെങ്കിൽ ഒന്നോ രണ്ടോ പീസ് അരിഞ്ഞെടുത്താലും മതി. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് മാങ്ങാ പൾപ്പാണ്. അതേപോലെ കുറച്ച് ചക്കപ്പഴവും ചെറുതായിട്ട് പീസാക്കിയത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സീസണിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതാണ്. പിന്നെ നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തെ കുരുവൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരല്പം ഇഞ്ചി കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് നട്ട്സ് ചെറുതായിട്ട് നുറുക്കിയതും കൂടെയാണ്. ഇനി ഇവിടെ കുറച്ച് സോസുകൾ, അതുപോലെ എണ്ണ, അതുപോലെ തേന്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവ ഓരോന്നും ചേർക്കുമ്പോൾ നമുക്ക് പറഞ്ഞ് ചേർക്കാം. നമ്മുടെ തായ് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ഡ്രസ്സിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് ഡ്രസ്സിങ് തയ്യാറാക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയിൽ അല്പം ഉപ്പ് ചേർത്ത് കല്ലിൽ ചെറുതായിട്ടൊന്ന് കൂട്ടിയെടുത്തതാണിത്. അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര പാനി കൂടി ഒരു 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ 1 teaspoon ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതില്ലായെങ്കിൽ നമുക്ക് 1 teaspoon നല്ലെണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 teaspoonോളം തേൻ ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക തന്നെ വേണം. ഇനിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 tablespoon ആപ്പിൾ സിഡ് വിനിഗറാണ്. നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനിയും 1 teaspoon സോയാ സോസും 1 teaspoon ചില്ലി സോസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയുടെ പൾപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് 1-2 tablespoonോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനു പകരം മാങ്ങ പഴമായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വശത്തേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മുടെ പച്ചക്കറികളെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു ബൗളിലെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ച് ചൗവ്, അതേപോലെ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് കോവയ്ക്ക എന്നിവയാണ്. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി നുറുക്കിയ അല്പം ഇഞ്ചിയാണ്. അതുപോലെ ഒരല്പം ഉപ്പും 1/4 teaspoonോളം വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ചക്കപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണ സലാഡിന് ഉപയോഗിക്കുന്ന പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ ഏതുണ്ടോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇന്നത് ഇന്ന പച്ചക്കറി, ഇന്ന പഴവർഗ്ഗങ്ങളൊന്നുമില്ല. എല്ലാം നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പറങ്ങേണ്ടി, കപ്പലണ്ടി, ബദാം, എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് അത് ചെറുതായിട്ട് നുറുക്കി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് നമ്മൾ ലാസ്റ്റിൽ അലങ്കരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുമുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുണ്ടാക്കി ആദ്യം ഉണ്ടാക്കി മാറ്റി വെച്ചിരുന്ന ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണിട്ട് ഇളക്കി അങ്ങ് വല്ലാതെ ഉടയ്ക്കാതെ നമുക്ക് ഈ വിധത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. തായ് സലാഡിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിനകത്ത് മധുരം, പുളിപ്പ്, കയ്പ്പ്, അതേപോലെ എരിവ്, എല്ലാ രസങ്ങളും കൂടെ ചേർത്താണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമ്മുടെ കൈ ഉള്ളിത്തണ്ടോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ തായ് സലാഡ് റെഡിയായിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇത് നല്ലൊരു സലാഡാണ്. പെട്ടെന്ന് നമ്മൾ മടുക്കത്തില്ല. ഏത് നേരത്തും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഉണ്ടാക്കി കുറേ നേരം വെക്കാതെ പെട്ടെന്ന് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ്. കാണാനും നല്ല കളർഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.